നമ്മളുള്ളത്. ഏറ്റവും നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ വെച്ച് ആദരവ് എന്നതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ആദരവില്ലാത്തൊരു സമൂഹ ഈ ബിദ്അത്തിന്റെ അഹലുകാർ. നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാർട്ടിയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ല സുന്നികൾ. ഈ സുന്നികളുടെ ഷിയാർ എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമതായി അവർ ആദരവിന്റെ ആളുകളാണ്. ഞാൻ പറഞ്ഞില്ല, അള്ളാഹുവിന്റെ ഷിയാറുകളെ ആദരിക്കും. അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരാജാമ്പ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇങ്ങനെ ആ ബഹുമാനിക്കേണ്ട ആളുകൾ, ബഹുമാനിക്കേണ്ട മാസങ്ങൾ, ബഹുമാനിക്കേണ്ട ദിവസങ്ങൾ, ബഹുമാനിക്കേണ്ട സമയങ്ങൾ, അങ്ങനെ ബഹുമാനിക്കേണ്ടത് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ബഹുമാനിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. ബദരീങ്ങള്, ബദരി ശുഹദാക്കള്, ഏതെങ്കിലും ഇവിടെ മുബത്തദീങ്ങളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാർട്ടിക്കാരെ അല്ലാത്ത മറ്റുള്ള എത്രയോ ബിദ്അത്തിന്റെ പാർട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കുട്ടി മജ്‌ലിസിൽ വന്ന് ഇരുന്നാട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ മജ്‌ലിസ് നടത്തിക്കാട്ടെ, സാധ്യല്ല, അവർക്ക് കഴിയൂല. അതിലുള്ള തോഫീക്ക് അവർക്ക് നൽകി. എന്താ കാരണം? ഇത് ബദരീങ്ങളെ ആദരിക്കുന്ന മജ്‌ലിസ്, ഇത് ബദരീങ്ങളെ ബഹുമാനിക്കുന്ന മജ്‌ലിസാണ് മജ്‌ലിസ് നൂറ്. ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന മജ്‌ലിസ, ഇടതേടുന്ന മജ്‌ലിസ. അത് പറ്റില്ലല്ലോ. പഠിച്ചവന്റെ സ്വന്തം ആൾക്കാർക്ക് അത് പറ്റുമോ? പഠിച്ചവന്റെ സ്വന്തം ആളുകൾക്ക് ബദരീങ്ങളെ കൂട്ടുപിടിച്ചാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ പറയുന്നത് ആ ഈമാൻ ശരിയല്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കാത്ത ആയിമാൻ ശരിയല്ല. അവരെ മുന്നിൽ വെച്ചിട്ടായിരിക്കണം പടച്ചുറപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെയിലേക്ക് എത്തിച്ചേരേണ്ടത്. നിങ്ങൾ ഓർത്തു നോക്കണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഒരിക്കലും മഹാനായ ശംസുൽ ഉലമ ഞങ്ങളോട് ചോദിച്ചു, ഞമ്മൾക്കാർക്കറിയോ ശംസുൽ ഉലമ ചോദിച്ചത് എന്താണെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മജ്‌ലിസ് നൂറ് ഇവിടെ നടത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാണ്. ബദരീങ്ങളെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ബദരീങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ബദരീങ്ങളോട് കൂട്ടുപിടിച്ചിട്ട് ആവശ്യം വല്ലതുണ്ടോ? നേരിട്ട് പഠിച്ചവരിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ, ചോദിച്ചൂടെ, പറഞ്ഞൂടെ, ചേർന്നൂടെ, അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് മഹാനായ ശംസുൽ ഉലമ ഈക്കിയപ്പോ നിങ്ങൾ കേട്ടിരിക്കും. നമ്മളെ ഗുരുനാഥരാണ്. ഒരിക്കൽ ചോദിച്ചു, അല്ലയോ കുട്ടികളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ കുട്ടികളല്ല, വലിയ ഉസ്താ, വലിയ മൗലവിമാരല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. എന്തിനാണ് രണ്ട് ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കേണ്ടത്? എന്തിനാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോരെ? അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? തൗഹീദ് അവിടെ ഉണ്ടല്ലോ. അള്ളാഹു അല്ലാതെ ആരാധനയില്ല, അതല്ലേ നമ്മളെ തൗഹീദ്? അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന് അങ്ങ് മനസ്സിലാക്കുകയും പഠിച്ചവൻ ഇബാദത്ത് ചെയ്ത് ജീവിച്ച് മരിച്ചുപോയാ പോരെ? എന്തിനാണ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, രണ്ടാമത് ഷഹാദത്ത് കലിമയും കൂടി പറയാത്തവൻ മുസ്ലിമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മാത്രം വിശ്വസിച്ചാൽ മുസ്ലിമാവൂല. അപ്പൊ ഒന്നാമത്തത് അള്ളാഹു അല്ലാതെ ആരാധനയില്ല, ഇബാദത്തിന് അറിയാം അള്ളാഹു ആണെന്നുള്ളത് വാദമാണ്. ആ വാദത്തിന്റെ തെളിവാണ് രണ്ടാമത്തെ ഷഹാദത്ത് കലിമ. അപ്പൊ ദലീലില്ലാതെ വാദം സ്ഥിരപ്പെടൂല. പറഞ്ഞെങ്കിൽ മനസ്സിലായോ? ഇവിടെ അള്ളാഹു അല്ലാത്ത പലർക്കും ആരാധിക്കുന്നവരുണ്ട്. നമ്മൾ മുസ്ലിങ്ങളെ വാദം ഏകദൈവ വിശ്വാസ, ഒരേ ഇലാഹി, ഏക ഇലാഹായ അള്ളാഹുവിനേക്ക് ആരാധിക്കുന്നവരും അതേ പാടുള്ളൂ എന്ന നമ്മളെ വാദം. ലാ ഇലാഹില്ലല്ലാന്റെ അർത്ഥം അതാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്തിന് അർഹനല്ല എന്നുള്ള നമ്മളെ വാദം. ഇതാ എങ്ങനെ നീ വാദിക്കുന്നത്? ആരാണ് നിനക്കിത് പഠിപ്പിച്ചു തന്നത്? അള്ളാഹു മാത്രം മതി എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട. ആരാണ് നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തന്നത്? അത് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് റസൂലുള്ളാഹി, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി.
അപ്പൊ മുഹമ്മദ് നബിയാണ് പറഞ്ഞു തന്നത് ലാ ഇലാഹ ഇല്ലല്ലാ. മുഹമ്മദ് നബിയാണ് പറഞ്ഞു തന്നത്. ആ മുഹമ്മദ് സാധാരണ മുഹമ്മദല്ല, ആ മുഹമ്മദ് സാധാരണ മുഹമ്മദല്ല. മുഹമ്മദും റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ്, നമ്മളെ റസൂലല്ല, അല്ലാഹുവിന്റെ ദൂതനായ പ്രവാചകൻ. ആ പ്രവാചകൻ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ. അതുകൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞത് സത്യമാണ്. അപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കണം. അല്ലാത്തവൻ ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അത് തെളിവില്ലാത്ത വാദമാവും. ആർക്കാണ് നിനക്കിത് പഠിപ്പിച്ചു തന്നതെന്ന് ചോദ്യം വരും. അതാ മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ മുഹമ്മദിനെ പ്രവാചകനാണെന്ന് അംഗീകരിക്കാത്തവർക്ക് ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് കാര്യമില്ല. അപ്പൊ പറഞ്ഞു തന്നത് പടച്ചുറബിനെ കുറിച്ച് നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത് മുഹമ്മദ് നബിയിലൂടെയാകുന്നു. നമ്മൾക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തി തന്നത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ആ നബി മുന്നിൽ വെച്ചിട്ടാണ് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ റസൂലിനെ കൊണ്ട് ഇടതേടുക, റസൂലിനെ മുന്നിൽ വെച്ചിട്ട് മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നമ്മളെ ബദരീങ്ങൾ ഒന്നാമത്തത് അള്ളാഹുവിന്റെ റസൂലാ അല്ലേ. നമ്മളെ ബദരീങ്ങളിൽ ഒന്നാമത്തത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വതവസ്സലു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ വഅബീബക്കരിൻ ഉമറ ഉസ്മാന വഅലിയിൽ. ഇവരാണ് ബദരീങ്ങൾ. അറിയോ, ആദ്യം റസൂലുള്ളയാണ് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്, അള്ളാഹിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്, നമ്മൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി തന്നത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനാണ്. ആ പ്രവാചകനിലൂടെ ആയിരിക്കണം എവിടേക്ക് എത്തിച്ചേരേണ്ടത്? അള്ളാഹുവിൽ എത്തിച്ചേരേണ്ടത്. അപ്പോ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയും കൂടി വേണം. ആ നബി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പടച്ചോലേക്ക് നേരെ അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയൂല. അതാണ് അഖിലു സുന്നത്തുൽ ജമാഅത്തിന്റെ നമ്മൾ പറയുന്നത്. ആ പിന്നെ തവസ്സുൽ വേണം, ഇടതേട്ടം വേണം. നമ്മൾ ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുക, നമ്മളെ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് നമ്മളെ ദോഷം പൊറുക്കാൻ ആപത്തു നിന്ന് രക്ഷപ്പെടാൻ ഈ ബദരീങ്ങൾ ആരാ? ഞാൻ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല്, ഖുലഫാഉ റാശിദീങ്ങൾ, അശറത്തുൽ മുബശ്ശിരീങ്ങൾ, ഇങ്ങനെ പോകുന്നുള്ള പ്രഗത്ഭരായ സഹാബാക്കളാണ് ബദരീങ്ങൾ. അവരിലൂടെ പഠിച്ചവരിലേക്ക് ഞാൻ അള്ളാഹു അത് സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കുവാനാവട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്.